ആലപ്പുഴയിൽ മരിച്ച പെൺകുട്ടിക്ക് ആർ സി സിയിൽ വെച്ച് എച്ച് ഐ വി ബാധിതന്റെ രക്തം നൽകിയതായി സ്ഥിരീകരണം. 48 പേരുടെ രക്തം കുട്ടിക്ക് നൽകിയിരുന്നു. ഇതിൽ ഒരാൾക്ക് എച്ച് ഐ വി ബാധിച്ചിരുന്നതായി കണ്ടെത്തി. എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ പരിശോധനയിലാണ് ഇക്കാര്യം വ്യക്തമായത്. ജിതിൻ ചന്ദ്രൻ ചേരുന്നു. ജിതിൻ, ഏറെ ആശങ്കയുണ്ടാക്കുന്ന വാർത്തയാണ്. ഒട്ടേറെ ആളുകൾ ചികിത്സ തേടിയെത്തുന്ന സ്ഥാപനമാണ് ആർ സി സി. അവിടെ നിന്നും ഒരു കുട്ടിക്ക് എച്ച് ഐ വി ബാധിതന്റെ രക്തം നൽകിയെന്നാണ് പരിശോധനാ ഫലം വന്നിരിക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? ദിവിശ, ആർ സി സിയിൽ ചികിത്സയിലിരിക്കെ 9 വയസ്സുകാരിക്ക് എച്ച് ഐ വി ബാധിച്ച സംഭവം പുറത്തായതിനെ തുടർന്ന് ആ സമയത്ത് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി അന്വേഷണം നടത്തിയിരുന്നു. അന്ന് തന്നെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നത്. എന്നാൽ ഇതിന്റെ വിവരങ്ങളൊന്നും തന്നെ അവർ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി പുറത്തുവിട്ടിരുന്നില്ല. ആർ സി സിയിൽ നിന്നാണ് കുട്ടിക്ക് എച്ച് ഐ വി ബാധിച്ചത് എന്ന് സ്ഥിരീകരിക്കാവുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയിൽ നിന്നും പുറത്തുവരുന്നത്. എച്ച് ഐ വി ഈ കുട്ടി അർബുദ ബാധിതയായി ആർ സി സിയിൽ ചികിത്സയിലിരിക്കെ കുട്ടിക്ക് നൽകാനായി 48 പേരിൽ നിന്ന് രക്തം സ്വീകരിച്ചിരുന്നു. ഇതിൽ ഒരാൾക്ക് എച്ച് ഐ വി ബാധയുണ്ടായിരുന്നു എന്നാണ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അത് ഇയാളെയും അറിയിച്ചിരുന്നു. ഒപ്പം തന്നെ ഈ 48 പേരിൽ ഒരാളുടെ ഈ എച്ച് ഐ വി ബാധിതനായ ആളുടെ രക്തം നൽകിയതിലൂടെ ആയിരിക്കാം കുട്ടിക്ക് എച്ച് ഐ വി ബാധിച്ചത്. അതേസമയം തന്നെ ഇയാൾ ആ രക്തം സ്വീകരിക്കുന്ന സമയത്ത് വിൻഡോ പീരീഡിലായിരുന്നു. അതുകൊണ്ട് തന്നെ രക്തം സ്വീകരിക്കുന്ന വേളയിൽ എച്ച് ഐ വി കണ്ടെത്തപ്പെട്ടിരുന്നില്ല. അതിനാലാണ് കുട്ടിക്ക് എച്ച് ഐ വി ബാധിച്ച രക്തം നൽകിയത് അറിയാതെ പോയതും ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളെല്ലാം തന്നെ ഉണ്ടായതും. സംഭവം വിവാദമായതിനെ തുടർന്ന് കുട്ടിക്ക് എച്ച് ഐ വി വിവാദം ഉണ്ടായതിനെ തുടർന്ന് കുട്ടിക്ക് അന്ന് നേരത്തെ രക്തം നൽകിയിരുന്നവരെ എല്ലാവരെയും വീണ്ടും രക്തപരിശോധനയ്ക്ക് വിധേയമാക്കുകയുണ്ടായി. അപ്പോഴാണ് ഇതിലൊരാൾ എച്ച് ഐ വി ബാധിത ആയിരുന്നു എന്നത് കണ്ടെത്തിയത്. അതായത് നേരത്തെ ഇയാൾ എച്ച് ഐ വി ബാധിതനായിരുന്നെങ്കിലും എച്ച് ഐ വി ബാധിച്ച 6 മാസത്തോളം സമയമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എച്ച് ഐ വി അണുബാധ അന്ന് കണ്ടെത്താനായിരുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വലിയൊരു പിഴവ് സംഭവിക്കാൻ ഇടയായത്. ഇയാൾ വിൻഡോ പീരീഡിലായതിനാലാണ് എന്ന വിവരമാണ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയിൽ നിന്നും ലഭിക്കുന്നത്. എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി ഈ പരിശോധനകൾ നടത്തിയത് ഈ കുട്ടിക്ക് എച്ച് ഐ വി ഉള്ളതായി വാർത്തകൾ പുറത്തു വന്ന സാഹചര്യത്തിലും വിവാദമായ സാഹചര്യത്തിലുമായിരുന്നു. അന്ന് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിക്കൊപ്പം തന്നെ സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയും ഇത്തരത്തിൽ പരിശോധന നടത്തിയിരുന്നു. എന്നാൽ അന്നൊന്നും തന്നെ ഇതിന്റെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നില്ല. ആ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആർ സി സിയിൽ നിന്ന് തന്നെയാണ് കുട്ടിക്ക് എച്ച് ഐ വി ബാധിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ആ സമയത്ത് ആർ സി സിക്ക് ഈ എച്ച് ഐ വി ബാധ കണ്ടെത്താനുള്ള സാധ്യതകളില്ലായിരുന്നു എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. ജിതിൻ, ഇക്കാര്യത്തിൽ ആർ സി സിയുടെ ഔദ്യോഗികമായ വിശദീകരണം എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഒപ്പം തന്നെ നിലവിൽ ചികിത്സയിലിരിക്കുന്നവർക്ക് കൃത്യമായ രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഉറപ്പുവരുത്താനുള്ള സംവിധാനങ്ങൾ ആർ സി സി സ്വീകരിച്ചിട്ടുണ്ടോ? ഈ വിൻഡോ പീരീഡിൽ അടക്കം എച്ച് ഐ വി ബാധ കണ്ടെത്താനുള്ള സംവിധാനങ്ങളുമുണ്ടോ? നിലവിൽ വിൻഡോ പീരീഡിൽ 6 മാസം വരെയുള്ള എച്ച് ഐ വി ബാധ കണ്ടെത്താനുള്ള സാധ്യതകൾ കുറവാണ്. അത്തരത്തിലുള്ള സൗകര്യങ്ങളൊന്നും തന്നെ ആർ സി സി ഇല്ല. ഏറ്റവും വിദഗ്ധമായ പരിശോധനകൾ ന്യൂക്ലിഫയർ ആംപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന നാറ്റ് പരിശോധനയാണ്. നാറ്റ് പരിശോധന നടത്തിയാൽ പോലും 10 ദിവസം വരെയുള്ള വിൻഡോ പീരീഡ് കണ്ടെത്താനാകില്ല എന്നാണ് വിദഗ്ധർ തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ നാറ്റ് പരിശോധനയ്ക്കുള്ള സൗകര്യം പോലും ആർ സി സിയിൽ ഇല്ലതാനും. അതേസമയം തന്നെ നേരത്തെ ആർ സി സി നടത്തിയ ആഭ്യന്തര അന്വേഷണത്തിലും പിന്നീട് സർക്കാർ നിയോഗിച്ച സമിതി നടത്തിയ അന്വേഷണത്തിലും എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ എല്ലാം തന്നെ അന്വേഷണത്തിലും പറഞ്ഞിരുന്ന കാര്യം വിൻഡോ പീരീഡിൽ നിന്നുള്ള ആളുകളിൽ നിന്നുള്ള രക്തം സ്വീകരിച്ചത് തന്നെയാകാം കുട്ടിക്ക് എച്ച് ഐ വി ബാധിച്ചത് എന്നതാണ്. അന്ന് അതൊരു സാധ്യതയായി മാത്രമാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇന്ന് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയിൽ നിന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നതോടുകൂടി അത് സ്ഥിരീകരിക്കപ്പെടുകയാണ്. അതായത് കുട്ടിക്ക് രക്തം നൽകിയിരുന്ന കുട്ടിക്ക് രക്തദാതാക്കളായ ആളുകളിൽ ഒരാൾ എച്ച് ഐ വി ബാധിതരാണ് എന്ന കാര്യമാണ് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിരുന്നത്. അതേസമയം തന്നെ അന്ന് അത് കണ്ടെത്താനുള്ള മാർഗമില്ലായിരുന്നു എന്നതും ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ കുട്ടിയുടെ കുടുംബം ഇതൊക്കെ നേരത്തെ ആരോപിക്കപ്പെട്ടതാണ്. അവരുടെ പ്രതികരണങ്ങൾ എന്തെങ്കിലും ഇതുവരെ ലഭ്യമായിട്ടുണ്ടോ? ആർ സി സിയിൽ നിന്ന് തന്നെയാണ് കുട്ടിക്ക് എച്ച് ഐ വി ബാധിച്ചത് എന്ന് കുടുംബം നേരത്തെ ഉറപ്പിച്ചു പറഞ്ഞിരുന്നതാണ്. അവർ കാര്യം കൃത്യമായി ആരോപിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ആർ സി സി ഇക്കാര്യത്തിൽ കൂടുതൽ സ്ഥിരീകരണത്തിനായി വിദഗ്ധ ലാബുകളിലേക്ക് കുട്ടിയുടെ രക്തം പരിശോധനയ്ക്ക് അയക്കുകയുണ്ടായി. മുംബൈയിലെ ലാബിൽ നടത്തിയ പരിശോധനയിൽ 2 വിദഗ്ധ പരിശോധനയിൽ ഒന്നിൽ എച്ച് ഐ വി കണ്ടെത്തപ്പെടുകയും മറ്റൊന്നിൽ എച്ച് ഐ വി കണ്ടെത്താനുമായില്ല. പിന്നീടാണ് കൂടുതൽ വിദഗ്ധമായ പരിശോധനയ്ക്കായി ചെന്നൈയിലെ റീജിയണൽ ലാബിലേക്ക് കുട്ടിയുടെ രക്തം അയച്ചത്. റീജിയണൽ ലാബിൽ നടത്തിയ പരിശോധനയിൽ എച്ച് ഐ വി കണ്ടെത്തിയിരുന്നില്ല. എച്ച് ഐ വി നോട്ട് ഡിറ്റക്റ്റഡ് എന്ന ഫലമാണ് റീജിയണൽ ലാബിൽ നിന്നും ലഭിച്ചിരുന്നത്. ഈ ഫലം പിന്നീട് ചെന്നൈയിലെ റീജിയണൽ ലാബിന്റെ തന്റെ സെൻട്രൽ കൗൺസിലിന്റെ അസസ്മെന്റിനായി സെൻട്രൽ കൗൺസിലിന്റെ കൂടുതൽ വിലയിരുത്തലിനായി അയക്കുകയായിരുന്നു. ആ ഫലം എന്നാൽ കുട്ടി മരിക്കുന്നതുവരെയും ആ ഫലം ലഭിച്ചിരുന്നില്ല. പലതവണ ഹൈക്കോടതിയിൽ കേസ് വന്നപ്പോഴും ആർ സി സിയോട് കോടതി വിശദീകരണം ചോദിക്കുന്ന സമയങ്ങളിലെല്ലാം തന്നെ ഈ വിദഗ്ധ ഫലം ലഭിച്ചിരുന്നില്ല എന്ന മറുപടിയാണ് ആർ സി സി നൽകിയിരുന്നത്. എന്തായാലും കഴിഞ്ഞ ആഴ്ച കുട്ടി മരിച്ച സമയത്ത്
അതിന് ആ സമയത്താണ് സെൻട്രൽ ലാബിൽ നിന്നുള്ള അവസാന ആശയവിനിമയത്തിന്റെ വിവരവും പുറത്തു വന്നത്. അതായത് കുട്ടിയെ ഒന്നുകൂടെ രക്തപരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നായിരുന്നു അവസാനം സെൻട്രൽ ലാബ് അറിയിച്ച കാര്യം. എന്തായാലും കുട്ടി മരിക്കുന്ന സമയത്ത് ഏറ്റവും ഒടുവിലായുള്ള രക്തപരിശോധനയുടെ ഫലം എച്ച് ഐ വി കണ്ടെത്തപ്പെട്ടില്ല എന്നതായിരുന്നു. എങ്കിൽ പോലും ആ വിവരം സത്യമായിരുന്നില്ല എന്ന് അനുമാനിക്കാവുന്ന വിവരങ്ങളാണ് പിന്നീട് പുറത്തു വരുന്നത്. ജിതിന്, ഈ കുട്ടി മരിച്ച സമയവും അതുമായി ബന്ധപ്പെട്ട പരിശോധനാ ഫലവും ഒക്കെ എത്ര ദിവസങ്ങൾക്കകം തയ്യാറായിരുന്നു? എപ്പോഴാണിത് പുറത്തു വരാനുണ്ടായ സാഹചര്യം? ദിവീഷ, കുട്ടി എച്ച് ഐ വി ബാധിതയാണ് എന്നതടങ്ങുന്ന വാർത്ത പുറത്തു വരികയും സംഭവം വിവാദമാവുകയും തുടങ്ങിയ ചെയ്ത സമയത്താണ് ഈ അന്വേഷണവും പരിശോധനയും എല്ലാം തന്നെ നടന്നത്. പിന്നീട് ഇപ്പോൾ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി ഡയറക്ടറാണ് ഈ ഡയറക്ടറുടെ വെളിപ്പെടുത്തലായാണ് ഇക്കാര്യം പുറത്തു വന്നിരിക്കുന്നത്. അന്ന് കൂടുതൽ വിവാദങ്ങൾക്ക് വഴിവെച്ചേക്കും എന്നതുകൊണ്ടായിരിക്കാം എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി ഈ വിവരങ്ങൾ അന്ന് പുറത്തുവിടാത്തത് എന്ന് വേണം അനുമാനിക്കാൻ. എന്തായാലും ഇപ്പോൾ യാദൃശ്ചികമായ നോണം ആ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. കുട്ടി മരിച്ചു എന്നതും ഇതുമായി ബന്ധപ്പെട്ട കാണേണ്ട ഒരു ഘടകമാണ്. എന്തായാലും നേരത്തെ ഉണ്ടായിരുന്ന സംശയങ്ങൾ ഇപ്പോൾ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയിൽ നിന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നതോടുകൂടി സ്ഥിരീകരിക്കപ്പെടുകയാണ്.